നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പ്രമേഹം മൂലം കാഴ്ചക്കുറവ് അഥവാ ഡയബറ്റിക് റെട്ടിനോപതി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോംട്രസ്റ്റ് ഹോസ്പിറ്റലിലെ റെറ്റിന വിഭാഗം മേധാവിയായ ഡോക്ടർ വി എസ് പ്രകാശ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ഡയബറ്റിക് എന്ന അസുഖത്തെക്കുറിച്ച് ചെറിയ വിശദീകരിക്കാമോ ഡയബറ്റിക് എന്ന് എന്ന് വെച്ചാൽ ഡയബറ്റിസ് പറയുന്ന അസുഖം അത് നമ്മുടെ ശരീരത്തിലുള്ള ആകമാനമുള്ള ഏറ്റവും ചെറിയ രക്തകോഴലുകൾ അതായത് കാപ്പിലറീസ് എന്ന് പറയും വലിയ രക്തക്കോഴിലുകളെ നമ്മൾ വെയിൻസ് അല്ലെങ്കിൽ ആർട്ടറീസ് എന്ന് പറയും ഇതിലെ ഏറ്റവും ചെറിയ രക്തക്കോഴലുകളെ കാപ്പിലറീസ് എന്ന് പറയും ഈ കാപ്പിലറീസിനെയാണ് ഡയബറ്റിസ് ശരീരത്തിൽ മൊത്തം ബാധിക്കുന്നത് അത് കിഡ്നി ആയാലും അതെ കണ്ണായാലും ശരി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കാപ്പിലറീസിനെയാണ് കണ്ണിൻ്റെ റെറ്റിന എന്ന് പറയുന്ന കണ്ണിൻ്റെ ബാക്ക് സൈഡില് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രകാശരശ്മികളെ കോർണിയ അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണമണി അതുപോലെ തന്നെ നമ്മുടെ ലെൻസ് കണ്ണിൻ്റെ ബാക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആ ഇമേജിന് ഒരു ഒരു പ്രോപ്പർ ഇമേജ് ആക്കി മാറ്റുന്നത് റെറ്റിനയാണ് ഈ റെറ്റിനയിൽ എല്ലാ സമയവും അത് പ്രവർത്തന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രെയിൻ പോലെ തന്നെ ഈ കാപ്പില അതുകൊണ്ട് ഒരുപാട് അതിന് ഓക്സിജൻ സപ്ലൈയും ബ്ലഡ് സപ്ലൈയും അത്യാവശ്യമാണ് അതിന് എപ്പോഴും ഫംഗ്ഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അപ്പം ആ ആ ബ്ലഡ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാപ്പിലറീസ് കൂടെയാണ് അപ്പോൾ ഡയബറ്റീസിൽ വന്നിട്ട് ഈ കാപ്പിലറീസ് അടഞ്ഞ് ചെറിയ ചെറിയ കാപ്പിലറീസ് എല്ലാം അടഞ്ഞു പോകാൻ തുടങ്ങും അങ്ങനെ അത് അടഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ റെറ്റിനയുടെ പ്രവർത്തനം കുറേശ്ശേ കുറയാനും റെറ്റ്നക്ക് കിട്ടുന്ന ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടാതെയും അതിനാവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെയും വരുമ്പോൾ കുറേശ്ശെ അതിൻ്റെ ഫങ്ഷൻ കുറയാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഡയബറ്റിക് റെഡ്നോപ്പത്തിൻ്റെ ആരംഭം ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് പല സ്റ്റേജുണ്ട് ഉണ്ട് ആദ്യത്തെ സ്റ്റേജുകളൊന്നും കാഴ്ചയെ ബാധിക്കുന്നില്ല ഞാനീ പറഞ്ഞ പോലെ റെറ്റിനയ്ക്ക് ആവശ്യമുള്ള ഓക്സിജനും ഭക്ഷണവും കിട്ടാതെ വരുന്ന സ്റ്റേജുകളിൽ റെറ്റിനയിൽ ചെറിയ ചെറിയ ബ്ലഡ് സ്പോട്ടുകൾ കാപ്പിലറീസ് പൊട്ടുന്നത് ചെറിയ ബ്ലഡ് സ്പോട്ടുകളായിട്ട് കാണാൻ കഴിയും അത് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ കഴിയാൻ കഴിയൂ പക്ഷെ രോഗിക്ക് ആ സമയത്ത് യാതൊരു കാഴ്ചക്കുള്ള വിഷമവും ഇല്ല ആ സമയത്ത് നിന്നും ആ സ്റ്റേജിൽ നിന്നും കടന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് കാഴ്ചേനെ കുറേശ്ശെ ബാധിക്കാൻ തുടങ്ങുന്നത് പക്ഷേ എന്താ എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ സ്റ്റേജുകളിൽ ചെറുതായിട്ട് ഓക്സിജൻ ഒന്നും കിട്ടാണ്ട് ചെറിയ ഹെമറേജസ് ഒക്കെ വരുന്ന സ്റ്റേജില് ഒരുപാട് നാളെ മൂന്നോ നാലോ വർഷം ഇരുന്നതിന് ശേഷമാണ് കാഴ്ച കുറയുന്ന സ്റ്റേജുകളിലേക്ക് ഇത് കടന്നു പോകുന്നത് കിടക്കുന്നത് നമസ്കാരം നമസ്കാരം ഞാൻ ഒ പി എന്ന് പറയും കാർക്കടകൂടാണ് എന്റെ വീട് ഓക്കെ സന്തോഷം എനിക്കും പിന്നെ ഈ പ്രമേയത്തിനെ സംബന്ധിച്ച് ഒരു ആറ് ഏഴ് മാസം മുമ്പാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് എത്ര വയസ്സായി ഹനീഫ എനിക്കിപ്പോ നാല്പത്തി രണ്ട് വയസ്സായി ഓക്കെ പറയൂ അതെ അപ്പൊ ഒരു ആറ് മാസം ആറ് ഏഴ് മാസം മുമ്പാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ഞാൻ ചെക്ക് പോയി പരിശോധനയിലാണ് എനിക്ക് ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് ഡയബറ്റിസ് കണ്ടുപിടിച്ചതാണോ കണ്ടുപിടിച്ചതാണോ കണ്ണിനെ ബാധിച്ചതായിട്ട് കണ്ണും കണ്ണിനും ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അത് ഞാൻ കണ്ണിന്റെ ഡോക്ടറെ പോയി കാണുമ്പോൾ അത് പറഞ്ഞത് വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിച്ചിലുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ സംഭവം അതിനുശേഷം അതിന് ഒരാഴ്ച കഴിഞ്ഞ വീണ്ടും ഞാൻ ചെക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇതിന്റെ ഇത് മനസ്സിലാവുന്നത് ഇപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ എൺപത്തി അഞ്ച് കിലോ വരെ തൂക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ഒരു രണ്ട് മാസം കൊണ്ട് എനിക്ക് ഫുള്ള് പതിനൊന്ന് പതിനൊന്നര കിലോ ും പോയി കുറഞ്ഞു പോയി ശരി ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ ശരി അതുപോലെ തന്നെ പിന്നെ കക്കൂസിലും അങ്ങനെ പോകുന്നില്ല മൂത്രമൊഴിച്ച് ഒഴിച്ചാൽ തന്നെ വിശപ്പ് അനുഭവം അനുഭവപ്പെടുന്നു മൂത്രം ഒഴിച്ചാ മതി അപ്പൊ ഭയങ്കര വിഷപ്പാണ് ക്ഷീണമാണ് കണ്ണ് പരിശോധിച്ചിരുന്നോ കണ്ണിന്റെ റെറ്റിന പരിശോധിച്ചിരുന്നോ അനീഫ കണ്ണിന്റെ ഇല്ല പരിശോധിച്ചില്ല ഡയബറ്റീസ് ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും പറയും സ്ട്രെസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് കണ്ണ് ഉടനെ തന്നെ ഡയബറ്റീസ് കണ്ടുപിടിച്ച ഉടനെ തന്നെ കണ്ണിനകത്ത് മരുന്ന് ഒഴിച്ചിട്ട് കണ്ണിൻ്റെ റെറ്റിന അതായത് കണ്ണിൻ്റെ അക്ഷ്യാന്തര പടൽ അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയുന്നത് ഒരു റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് എക്സാമിൻ പരിശോധിപ്പിക്കണം എന്നിട്ട് അതിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു അസുഖം കണ്ണിനെ ബാധിക്കാനും അതുകൊണ്ട് കുറച്ച് കാലം കൊണ്ട് കാഴ്ച നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് റിസ്ക് ഉണ്ട് അപ്പോൾ ആ അസുഖത്തിൻ്റെ ആരംഭം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നമുക്ക് അറിയാൻ കഴിയില്ല പരിശോധിച്ചില്ലെങ്കിൽ കാരണം കാഴ്ചക്കുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും വൈകിപ്പോവും അതുകൊണ്ട് ഹനീഫ ഉടനെ തന്നെ ചെയ്യേണ്ടത് കണ്ണ് പരി കണ്ണിനകത്ത് മരുന്ന് ഒഴിച്ച് കണ്ണിൻ്റെ റെറ്റിനെ പരിശോധിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതിരെ എന്തെങ്കിലും ആരംഭമുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് ആയി ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചെക്ക് ചെയ്ത് അതിൻ്റെ കാഴ്ചയ്ക്ക് ബാധിക്കാവുന്ന സ്റ്റേജിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിന്ന് ഒരുപാട് കാഴ്ചയ്ക്ക് ബാധിക്കാതെ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അപ്പോൾ നമ്മൾ കാഴ്ചയ്ക്ക് ബാധിക്കുന്നതിന് മുമ്പ് അത് തടയാനുള്ള ഒരുപാട് നൂതനമായ ചികിത്സാരീതികളുണ്ട് അതെന്തെങ്കിലും ചെയ്ത് നമ്മൾ കാഴ്ചയ്ക്ക് അത് ബാധിക്കാതെ ശ്രദ്ധിക്കണം കാരണം നാൽപ്പത്തി വയസ്സ് എന്ന് പറയുന്നത് വളരെ യങ് ആയിട്ട് നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഏജാണ് അപ്പോൾ നമ്മൾ അത് ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് അതിനകത്ത് എന്തെങ്കിലും കണ്ണിനെ റെട്ടിനൊക്കെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സകൾ എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ക്ഷീണം എന്നൊക്കെ പറയുന്നത് ഡയബറ്റീസിൽ വെയിറ്റ് കുറയാ എന്ന് പറയുന്നത് ഡയബറ്റീസിൽ ചിലപ്പോൾ കൺട്രോൾ ഇല്ലാതിരുന്നാലും ഉണ്ടാവുന്നതാണ് കാരണം ശരീരത്തിൽ മസിൽസിന് വേസ്റ്റിങ് മസിൽസിൻ്റെ ശക്തി കുറയാനും അതുപോലെ തന്നെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറയാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വെയിറ്റ് പെട്ടെന്ന് കുറയുന്നത് ഡയബറ്റീസിൻ്റെ കണ്ട്രോള് വളരെയധികം ശ്രദ്ധിക്കണം കാരണം കണ്ണിനെ ബാധിക്കുന്നതും അതുപോലെ കിഡ്നിക്ക് ബാധിക്കുന്നതും ഒക്കെ നമ്മുടെ ഡയബറ്റീസിൻ്റെ കൺട്രോൾ ആശ്രയിച്ചിട്ടാണ് നല്ലപോലെ കൺട്രോൾ ചെയ്യാം നല്ല കൺട്രോളിൽ വെച്ചാൽ ഇത് ബാധിക്കാണ്ട് കുറേ തടയാം പക്ഷേ എന്നിരുന്നാലും കണ്ണ് ചെക്ക് ചെയ്യേണ്ട ചുമതല നമ്മൾ ചെയ്യുന്ന വേണം കാരണം ഡയബറ്റീസിൻ്റെ എത്ര കാലം ഡയബറ്റീസ് ഉണ്ട് ഡയബറ്റീസിൻ്റെ കൺട്രോളിനേക്കാളും ഏറ്റവും പ്രധാനം എത്ര കാലമായിട്ട് ഡയബറ്റീസ് ഉണ്ടെന്നുള്ളതാണ് കാരണം ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞായിരിക്കും പലപ്പോഴും നമുക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ അപ്പോൾ ഇപ്പം നാൽപ്പത്തി വയസ്സിൽ കണ്ടുപിടിച്ചെങ്കിൽ ചിലപ്പോൾ മുപ്പത്തി ആറ് വയസ്സിലോ മുപ്പത്തിയേഴ് വയസ്സിലോ ഡയബറ്റീസ് തുടങ്ങിയിട്ടുണ്ടാവും ഉണ്ടാവും മനസ്സിലായോ ഞാൻ പറയുന്നത് അറിയില്ല പലപ്പോഴും അറിയില്ല നമ്മൾ ആദ്യത്തെ സ്റ്റേജുകൾ ഡയബറ്റീസ് നമ്മൾ അറിയാണ്ട് പോയി കണ്ടുപിടിക്കുമ്പോൾ തന്നെ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ തന്നെ കണ്ണിലൊക്കെ ചിലപ്പോൾ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും പ്രത്യേകിച്ച് ടൈപ്പ് ടു ഡയബറ്റീസ് അതായത് ഇപ്പോൾ നിങ്ങൾക്കുള്ള ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്ന ആണ് അപ്പോൾ ആ ഡയബറ്റീസിൽ മിക്കവാറും നമ്മൾ ഡയ ഡയബറ്റീസ് ഉണ്ട് എന്ന് അറിയുന്ന അവസ്ഥയിൽ തന്നെ കണ്ണിന് ചിലപ്പോൾ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഉടനെ തന്നെ കണ്ണ് നമ്മൾ പരിശോധിക്കേണ്ട അത്യാവശ്യമാണ് നന്ദി ഡോക്ടർ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ വിശദീകരിക്കാമോ ഡയബറ്റിക് റെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസിൻ്റെ കൺട്രോളില്ലായ്മ അതാണ് ഏറ്റവും വലിയത് രണ്ടാമത് ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷൻ എത്ര കാലമായിട്ട് നമുക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളത് നല്ല കൺട്രോളുള്ള ആൾക്ക് പോലും ഒരു അഞ്ച് പന്ത്രണ്ട് പത്ത് വർഷം വരെ ഡയബറ്റീസ് ശരീരത്തിൽ ഉണ്ടായാൽ അത് കണ്ണിൻ്റെ റേറ്റിനെ തന്നെ ബാധിക്കും നേരത്തെ പറഞ്ഞ പോലെ ആ ചെറിയ കാപ്പലറീസ് അടഞ്ഞു പോകാൻ തുടങ്ങും ഇതിൻ്റെ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാഴ്ച നമുക്ക് ഏറ്റവും അടിവരായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ലക്ഷണങ്ങളും ഇല്ല അപ്പോൾ ലക്ഷണങ്ങളുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മളൊരു തെറ്റായൊരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത് അപ്പോൾ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെയില്ല അതുകൊണ്ടാണ് അതൊരു സ്ക്രീനബിൾ സ്ക്രീ ഡിസീസ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പോയി കണ്ണ് ചെക്ക് ചെയ്തോ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ അതിൻ്റെ വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തോ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കേണ്ട ഒരു അസുഖമാണത് കാരണം അതിന് വരുന്ന സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങനെയും ചികിത്സിക്കണം തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് രോഗലക്ഷണങ്ങള് തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും മുഴുവൻ ചിലപ്പോൾ ഇമ്പ്രൂവ്മെന്റ് കിട്ടിയില്ലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ചോദിച്ചോളൂ നമസ്കാരം ഉണ്ട് ഉണ്ട് ഈ കാലും ജോലി ചെയ്യാൻ പറ്റാത്ത വരുന്നുണ്ട് അതെ ഡയബറ്റീസ് ബാധിക്കുമ്പോ നമ്മുടെ ശരീരത്തില് മസിൽസിനും അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിനും അല്ലെങ്കിൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന രണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് മസൽസിനും നെർവ്സിനും ബാധിക്കുക അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണവും അതുപോലത്തെ വിഷമങ്ങളും വരുന്നത് ചിലപ്പോൾ ഷുഗറിലുണ്ട് ആ ഷുഗറിലിന്റെ രക്തത്തിലുള്ള ഷുഗറിന്റെ അളവിലുള്ള വ്യതിയാനങ്ങളും ചിലപ്പോൾ ക്ഷീണവും അതുപോലെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം വ്യായാമം എന്താണ് ഷുഗർ ബേസിക്കലി നമ്മൾ ഒരുപാട് ഷുഗറുള്ള സാധനങ്ങൾ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ്സ് ഷുഗറുള്ളതൊക്കെ ഒരു ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കാതിരിക്കുക വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമ്പർ കോളുണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ആ സുബേർ സുബേർ നാപ്പത്തേഴ് വയസ്സുകാരനാണ് ഏതാണ്ട് ഏഴ് വർഷമായിട്ട് എനിക്ക് പ്രമേയമുണ്ട് ഒരു ഒന്നര വർഷത്തിന് മുമ്പ് എന്റെ വനിത കണ്ണിന്റെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ഇതിന്റെ ശസ്ത്രക്രിയ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം ആ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പിന്നെ ആ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തലവേദന ആ ഒരു ഇങ്ങനെ വേദന നന്നായി ശക്തമായി ചില സമയങ്ങളിൽ അനുഭവപ്പെടാറുണ്ട് കണ്ണിന്റെ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും കൂടുന്നുണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നോ

പരിശോധിച്ച് അതിനകത്ത് ലേസറോ അങ്ങനെ എന്തെങ്കിലും വേണോന്നുള്ളത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം ഈ കണ്ണില് വേദന വരാൻ ചിലപ്പോൾ കണ്ണിനകത്തുള്ള പ്രഷറിലുള്ള ഉണ്ടാവാം പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉള്ള കണ്ണാവുന്നതുകൊണ്ട് ഓപ്പറേഷൻ ശസ്ത്രക്രിയ കണ്ണിന്റെ റെറ്റിനടെയാണോ അതോ തിമിരത്തിന്റെ ശസ്ത്രക്രിയ ആണോ ചെയ്തത് തിമിരത്തിന്റെ ശസ്ത്രക്രിയാണ് അതെ തിമിരം ഡയബറ്റിസിൽ ഒരു ഒരു ചെറിയ ഭാഗം മാത്രമാണ് പ്രധാനമായിട്ടും ഡയബറ്റിസ് കണ്ണിനെ ബാധിക്കുന്നത് കണ്ണിന്റെ റെറ്റിനയ്ക്കാണ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന അസുഖം അപ്പൊ തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്ന് വെച്ചാൽ കണ്ണിന്റെ ചികിത്സ പരിപൂർണമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കരുത് കണ്ണിന്റെ റെറ്റിനയുടെ പരിശോധന ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം വേദന ഇതിനായിട്ട് ബന്ധപ്പെട്ടതാവണമെന്നില്ല ഇത് കാഴ്ചക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ അവസാനത്തെ സ്റ്റേജിൽ മാത്രമേ വേദന ഉണ്ടാക്കുള്ളൂ കാഴ്ചക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലേ വേദന ഉണ്ടാക്കുള്ളൂ ഇപ്പൊ ഉണ്ടാകുന്ന വേദന അതിനായിട്ട് ബന്ധപ്പെട്ടതാവണമെന്നില്ല പക്ഷെ കാഴ്ചക്ക് വിഷമങ്ങളാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് കാഴ്ചയ്ക്ക് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചയ്ക്ക് വിഷമങ്ങള് വരാൻ കാത്തിരിക്കരുത് നമ്മൾ കണ്ണ് റെറ്റിനയുടെ റെക്ക്ണം പലപ്പോഴും ചെയ്യുന്ന പലപ്പോഴും പറ്റുന്ന കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് പിന്നെ കണ്ണ് പരിശോധിക്കാൻ പോകില്ല അങ്ങനെയല്ല കണ്ണിന് പ്രധാനമായിട്ടും പെർമനന്റ് ആയിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന റെട്ടിനൊക്കെ ബാധിക്കുമ്പോഴാണ് അത് ശ്രദ്ധിക്കണം കേട്ടോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ ഞാൻ ഒരു മാസമായി പ്രമേഹം ഉണ്ടായിരുന്നു കണ്ണിന് നല്ല മൂടലുണ്ട് കണ്ണ് ചെക്ക് കണ്ണ് ടെസ്റ്റ് രണ്ട് ഡോക്ടറെ അടുത്ത് പോയി കണ്ണ് ടെസ്റ്റ് പറഞ്ഞു പ്രമേഹം ഒക്കെ അന്നരല്ലാം പക്ഷെ കണ്ണിന്റെ മൂടലൊന്നും മാറി ഡയഗ്നോസ് പ്രമേഹം അടുത്ത ഡയഗ്നോസ് ചില ആളുകളില് ഡയബറ്റിസ് അറിയുമ്പോ തന്നെ ഡയബറ്റിസ് ഉണ്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോ തന്നെ കണ്ണിനെ ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കണ്ണിന്റെ കണ്ണിന്റെ ഡോക്ടർ പറഞ്ഞത് ബാധിച്ചു ബാധിക്കുന്ന ചിലപ്പോൾ ഷുഗർ ഒരുപാട് കൂടുന്നോണ്ട് ചെറിയ മൂടല് വരാം അത് താൽക്കാലികമായിട്ട് മൂടലാണ് അത് പേടിക്കാനില്ല ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോ ശരിയായിക്കോളും പക്ഷെ കണ്ണിന്റെ രറ്റിനിക്ക് ഷുഗർ കുറഞ്ഞു ആ ഷുഗർ കുറഞ്ഞു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് മിക്കവാറും കാഴ്ചയുടെ പ്രശ്നവും ശരിയാവും പക്ഷേ കണ്ണിന്റെ റെറ്റിനിക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചികിത്സ എടുക്കണം അതിന് ലേസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ഷനോ അങ്ങനെ വളരെ നൂതനായിട്ടുള്ള ചികിത്സകൾ അവൈലബിൾ ആണിപ്പോൾ അപ്പൊ അതെന്തെങ്കിലും ചെയ്യേണ്ടി വരും കണ്ണിന്റെ റെറ്റിനയ്ക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അത് കണ്ണിന് കാഴ്ച കുറയാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് റെറ്റിനയിലേക്ക് ബാധിക്കുന്ന ആവാം അതല്ലെങ്കിൽ ചെറിയ തിമരത്തിന്റെ ആരംഭമാവാം അതല്ലെങ്കിൽ ഷുഗറിന്റെ വ്യതിയാനങ്ങളും കുറച്ച് വല്ലാത്ത ഷുഗർ കൂടുക ഒക്കെ ചെയ്താലും ചെറുതായിട്ട് കണ്ണിന് വ്യത്യാസം വ്യത്യാസം വരിക കുറയും ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഷുഗർ ആദ്യം കുറയ്ക്കുക എന്നിട്ട് ഒന്നുകൂടെ കേട്ടോ ഹലോ നമസ്കാരം സംസാരിക്കുന്നു ഈ ഷുഗർ ഉള്ള കണ്ണിലേക്ക് ഇത് ബാധിക്കുമ്പോൾ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങൾ ഇല്ല അതാണ് അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണം ഉണ്ടാവില്ല കണ്ണ് നമ്മൾ പരിശോധിച്ച് കണ്ടുപിടിക്കണം മൂന്നോ നാലോ വർഷം അതിന് യാതൊരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാവില്ല ആ സ്റ്റേജിലാണ് അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം വളരെ ചെലവില്ലാത്ത കണ്ണിന് ഉള്ളിൽ മരുന്ന് ഒഴിച്ചിട്ട് കണ്ണിന്റെ റെട്ടീന പരിശോധന കൊണ്ട് നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാം നേരത്തെ ചികിത്സിക്കുകയും ചെയ്യാം കാഴ്ച കുറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ചികിത്സകൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് കണ്ണിന് റെറ്റിനയ്ക്ക് ബാധിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് എങ്കിൽ വർഷത്തിലൊരിക്കൽ പരിശോധിച്ചാൽ മതി കണ്ണിന്റെ റെറ്റിനയ്ക്ക് ബാധിച്ചിട്ടുണ്ട് പക്ഷെ കാഴ്ചക്ക് ബാധിച്ചിട്ടില്ല എങ്കിൽ ആറുമാസൊരിക്കൽ ചെക്ക് ചെയ്താൽ മതി കാഴ്ചക്കും വർഷത്തിൽ ഒരിക്കലോ ചെക്ക് ചെയ്താൽ മതി നല്ല ഷുഗർ കൺട്രോളും വേണം പിന്നെ ഡോക്ടർ വേറൊരു സംശയം ചോദിക്കാണല്ലോ ഒരു ആക്സിഡന്റ് വെച്ച ഒരാളുടെ കേസാണ് ആക്സിഡന്റ് വെച്ച് തലയ്ക്ക് വെച്ച് ഒരാളാണ് അയാളുടെ ട്രീറ്റ്മെന്റ് തിരികാണ് പക്ഷെ അയാൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ അത് ആയിട്ട് പറയാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഈ കണ്ണിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതാണ് രണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ചിലപ്പോൾ കണ്ണിന് പരു തലയ്ക്ക് പരുക്ക് പറ്റുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്ന കണ്ണെന്ന് ബ്രെയിനിലേക്ക് പോകുന്ന ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഒരു നെർവ് ഉണ്ട് അതിന് ചിലപ്പോൾ ശതം സംഭവിക്കാം അങ്ങനെ സംഭവിക്കുന്ന കേസുകളിൽ കണ്ണിന് കുഴപ്പമില്ലെങ്കിലും കണ്ണിൽ കാണുന്നത് ക്ലിയറായിട്ട് ബ്രെയിനിലേക്ക് പോകില്ല അപ്പൊ ബ്രെയിനിനകത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം വരാം അതല്ലാണ്ട് തന്നെ ബ്രെയിന് ഡാമേജ് ഉണ്ടെങ്കിൽ കാഴ്ചയുടെ കാഴ്ച കണ്ണിന്റെ മാത്രം പ്രവർത്തനമല്ല നമ്മുടെ ബ്രെയിനും കൂടെ അതിനകത്ത് പങ്കെടുത്തിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കാഴ്ചക്ക് ഒരു സെന്റർ ഉണ്ട് വിഷ്വൽ സെന്റർ എന്ന് പറയുന്നത് ആ ഭാഗത്ത് എന്തെങ്കിലും ഡാമേജ് ആയ ആക്സിഡന്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടും കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ ഈ പറയാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട കണ്ണ് പരിശോധിക്കുക കണ്ണിനകത്ത് നമുക്ക് എന്തെങ്കിലും തരാ കണ്ണിനകത്ത് ഈ പരിക്ക് പറ്റുന്നതിന്റെ ഒപ്പം വലിയ തിമരോ അങ്ങനെ റെറ്റിനയ്ക്ക് എന്തെങ്കിലും തകരാറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സർജറിയിലൂടെയോ അല്ലെങ്കിൽ ചിലപ്പോ മരുന്നിലൂടെയൊക്കെ ശരിയാക്കാൻ പറ്റിയില്ല അതൊക്കെ നോക്കി പ്രശ്നം അതെ കണ്ണിന് പ്രശ്നം ഇല്ല എന്നുള്ള എന്തെങ്കിലും അതിനൊരു ടെസ്റ്റ് ഉണ്ട് ഒരു വിഷ്വലി വോക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട് ഒരു നമ്മുടെ ഇ സി ജി ഒക്കെ ഹാർട്ടിന്റെ എടുക്കുന്ന പോലെ തന്നെ കണ്ണുന്ന ബ്രെയിനിലേക്ക് കൃത്യമായിട്ട് നമ്മൾ കാണുന്ന ആ ഇലക്ട്രിക് സിഗ്നൽസ് ബ്രെയിനിലേക്ക് ചെല്ലുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വി ഇ പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അവൈലബിൾ ആണ് അത് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം കണ്ണെന്ന് ബ്രെയിനിലേക്ക് സിഗ്നൽസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എത്തുന്നുണ്ടോ എന്നുള്ളത് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ നമസ്കാരം ഹലോ ഹലോ നമസ്കാരം സാർ ഞാൻ ഷീല കവടയിൽ നിന്ന് വിളിക്കുന്ന ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ് ആറ് ഏഴ് വർഷം കൊണ്ട് മരുന്ന് കഴിക്കയാണ് പിന്നെ അതിലൂടെ എ എം എ പോസിറ്റീവ് ഇങ്ങനെ ആക്കുകൊണ്ട് അതിൽ എച്ച് സി ക്യുഎസ് എന്നൊരു ഗുളിക ആ ഗുളിക എന്തോ പ്രോബ്ലം ഉണ്ടാവും പറഞ്ഞാരുന്നു ഇതോ കാ എന്തോ ഡെപ്പോസിറ്റാകുമോന്ന് പറയുന്നു അപ്പം അത് കണ്ടിന്യൂ ചെയ്യണോ അപ്പൊ ക്യൂഎസ് ഗുളിയ ടൈപ്പിനോ വേണ്ടയോ എന്നുള്ള ഐഡിയയിൽ നിൽക്കുന്നു ഇടയ്ക്ക് ഒരു ഒരു എട്ടു മാസം ഞാൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല റെറ്റിനയുടെ സെൻട്രൽ പോർഷൻ മാക്യുല എന്ന് പറയുന്ന ഭാഗത്ത് ബാധിക്കാൻ സാധ്യതയുള്ളൊരു മരുന്നാണ് പക്ഷെ അത് അത് നിർത്തേണ്ട ആവശ്യമോ അത് പേടിക്കേണ്ട കാര്യവുമില്ല കാരണം അത് നമുക്ക് നേരത്തെ ഇപ്പോൾ ഉള്ള അഡ്വാൻസ്ഡ് ഈ കണ്ണിൻ്റെ ടെസ്റ്റുകൾ വെച്ച് കണ്ണിൻ്റെ റെറ്റിനയുടെ ഫോട്ടോ അതുപോലെ തന്നെ അതിൻ്റെ സ്കാൻ അങ്ങനത്തെ ടെസ്റ്റുകൾ വെച്ച് അത് നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാം കണ്ണിനെ ബാധിക്കാൻ തുടങ്ങുന്ന സ്റ്റേജിൽ തന്നെ അത് കണ്ടുപിടിക്കാം അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അത് ആരംഭം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മരുന്ന് നിർത്തിയാ മതി മരുന്ന് നിർത്തിയാൽ പിന്നെ അതുവരെ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോ കണ്ണിന്റെ റെറ്റിന ചെക്ക് ഒരു വർഷം കഴിഞ്ഞോ ഇപ്പൊ മരുന്ന് കഴിക്കാൻ ഈ തുടങ്ങിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ടുള്ള സമയ മൂന്നോ നാലോ മാസം കൂടുമ്പോ കണ്ണിന്റെ റെറ്റിനടെ ചെക്ക് ചെയ്യണം ഈ പ്രത്യേക ടെസ്റ്റുകൾ ഉപയോഗിച്ച് തന്നെ ഈ സ്കാനിങ് അതുപോലെ തന്നെ ഫണ്ടസിന്റെ ഫോട്ടോ അതുപോലെ ഫണ്ടസ് ഓട്ടോ ഫ്ലോറിസൻസ് ടെസ്റ്റും അവൈലബിൾ ആണ് ഈ മൂന്ന് ടെസ്റ്റുകൾ ഉപയോഗിച്ച് കണ്ണിന്റെ അതുപോലെ തന്നെ കണ്ണിന്റെ ഫീൽഡ്സ് കണ്ണിന്റെ പാർശ്വ ദൃഷ്ടി എന്ന് അറിയാനുള്ള ഫീൽഡ് ഈ മൂന്ന് ടെസ്റ്റുകളും ഉപയോഗിച്ച് മൂന്നോ നാലോ മാസം കൂടുമ്പോൾ തന്നെ ചെക്ക് ചെയ്യണം അത് നമുക്ക് ഈ രോഗം വരുന്നതായിട്ടുള്ള കണ്ണിന് അറിയാൻ അത് നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചയ്ക്ക് ബാധിച്ച് തുടങ്ങിയിട്ട് നമ്മൾ മരുന്ന് നിർത്തി കഴിഞ്ഞാലും ചിലപ്പോൾ കുറേ കൂടെ മരുന്ന് നിർത്തിയതിന് ശേഷം രണ്ടോ മൂന്നോ മാസം വരെ ഇത് കൂടുക അപ്പോൾ കുറച്ചുകൂടെ കാഴ്ച മരുന്ന് നിർത്തിയതിന് ശേഷം അപ്പം കാഴ്ച കുറയുന്നതിന് മുമ്പ് തന്നെ അത് നിർത്തണം മരുന്നിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് ബാധിക്കുന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് ബാധിക്കുന്നതിന് മുമ്പ് തന്നെ ഉടനെ തന്നെ കാഴ്ചയ്ക്ക് ബാധിക്കും കാഴ്ചയ്ക്ക് ബാധിക്കുന്നതിന് ഒരു ആറ് മാസം മുമ്പെങ്കിലും നമുക്കത് അറിയാൻ കഴിയും ഈ ഇപ്പം ടെസ്റ്റുകൾ ഇപ്പോഴത്തെ അത്യാധുനിക ടെസ്റ്റുകൾ ഉപയോഗിച്ച് അപ്പം ആ സമയത്ത് തന്നെ അത് നിർത്തണം അതല്ലെങ്കിൽ തന്നെ ഡയബറ്റീസ് ഉള്ള കാരണം എല്ലാ എന്തായാലും കണ്ണ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കണ്ണിന്റെ റെറ്റിനെക്ക് ഡയബറ്റീസും ബാധിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഈ ഡയബറ്റീസ് കൺട്രോൾ അല്ലാത്ത എല്ലാ പേഷ്യൻസിനും ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഡയബറ്റിസ് കൺട്രോൾ അല്ലെങ്കിലും ഡയബറ്റീസ് ഒരു അഞ്ചു വർഷത്തിൽ ഉണ്ടെങ്കിലും വരാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അഞ്ചു വർഷം നമ്മൾ അറിയാതെ നമ്മളറിയാതെ പോയിട്ടുണ്ടാവാം അപ്പൊ സമയം മുതൽ തന്നെ കണ്ണിനെ ബാധിക്കാനുള്ള റിസ്ക് ഉണ്ട് ചികിത്സ എങ്ങനെയാണെന്ന് വിശദീകരിച്ചു ചികിത്സ ഡയബറ്റിക് നമ്മൾ കാഴ്ച ത്രെറ്റ് ഒരു ഭീഷണി വരുമ്പോൾ കാഴ്ചക്ക് ത്രെട്ട് വരുമ്പോഴാണ് നമ്മളത് ചികിത്സിക്കേണ്ടത് കാഴ്ച കുറയുന്നതിന് മുമ്പ് തന്നെ അത് നമുക്ക് കണ്ണിൻ്റെ പരിശോധനയിലൂടെ ആദ്യത്തെ ജോബ് എന്ന് വെച്ചാൽ അത് ഡിറ്റക്റ്റ് ചെയ്യുക നേരത്തെ തന്നെ എർലി ഡിറ്റക്ഷൻ നമ്മളത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സകൾ കണ്ണിന് ലേസർ അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ കണ്ണിന് സർജറി മൂന്ന് രീതിയിലുള്ള ചികിത്സകളാണുള്ളത് കണ്ണിനുള്ളിലേക്ക് ലേസർ ചെയ്യുന്നത് നമ്മൾ മാ കണ്ണിന് കാഴ്ച കുറയാനുള്ള രണ്ട് കാരണമുള്ളത് ഡയബറ്റിക് റെറ്റിനോ ഒന്ന് ഡയബറ്റിക് മാക്കുല റെഡിമ അതായത് കണ്ണിൻ്റെ റെറ്റിനയുടെ നടുക്ക് മാക്കുല എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫൈൻ വിഷൻ നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് വിഷൻ ഉപയോഗിക്കുന്ന വായിക്കാനും എഴുതാനും ഉപയോഗിക്കുന്ന ഭാഗം ആ ഏരിയയിൽ നീര് വരിക ചെറുതായിട്ട് രക്തക്കോളുകൾ ലീക്ക് ചെയ്തിട്ട് നമ്മുടെ ചെറിയ പൈപ്പുകൾ പൊട്ടി ലീക്ക് ചെയ്യുന്ന പോലെ തന്നെ റെറ്റിനയുടെ അകത്തേക്ക് ചെറിയ ലീക്കുകൾ വന്ന് അതിനകത്ത് നീര് കെട്ടുന്നതാണ് ഡയബറ്റിക് മാക്കുല റെഡിയുമ ആ നീര് വെക്കാൻ തുടങ്ങുന്നത് കാഴ്ചയുടെ സെൻ്ററിലേക്ക് ഫോവിയയുടെ കാഴ്ചയുടെ മാക്കുലയുടെ സെൻ്റർ ഭാഗമുണ്ട് ഫോവിയ എന്ന് പറയുന്നത് ഫോവിയയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലേസർ രശ്മി കൊണ്ട് നമുക്കത് അടച്ചു കളയാനും നീര് കൂടാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും അതേസമയം ഡയബറ്റീസിൻ്റെ കൺട്രോളും കൂടെ അതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഡയബറ്റിക് മാക്ലാ റെഡിയുമ്പോൾ കുറേശ്ശേ കാഴ്ച കുറയ്ക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിസിൻ്റെ അത് ഏത് സ്റ്റേജിലും സംഭവിക്കാം ആദ്യത്തെ സ്റ്റേജ് മുതൽ അവസാനത്തെ സ്റ്റേജ് വരെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതല്ലാതെ തന്നെ പെട്ടെന്ന് കാഴ്ച കുറയ്ക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് വിട്രിയസ് ഹെമറേജ് കണ്ണിൻ്റെ വിട്രിയസ് കാവിറ്റി എന്ന് പറയുന്നത് ഈ ബോളിൻ്റെ ആ ബോളിനകത്തുള്ള ഒരു കാവിറ്റി ഉണ്ടല്ലോ അതിലേക്ക് ബ്ലീഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കണ്ണിൻ്റെ റെറ്റിനോ വിട്ടു വരുന്നത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് കോംപ്ലിക്കേഷനാണ് അഡ്വാറും കൂടെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ കുറച്ചും കൂടെ നാൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണിനകത്ത് ഇരുന്നതിന് ശേഷം ഒരു ഫർദർ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻ അത് വരും ആ ചി അതും വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ കഴിയും കണ്ണിനുള്ളിൽ ചെറിയ രക്തക്കോഴലുകൾ വളർന്ന് തുടങ്ങുന്ന ന്യൂ ന്യൂവാസ്കുലറൈസേഷൻ അതായത് പുതിയ രക്തക്കോഴകൾ കണ്ണിൻ്റെ റെറ്റിനയിൽ വളർന്ന് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് അതിൻ്റെ ആദ്യത്തെ ലക്ഷണം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ണിന് ലേസർ ചെയ്താൽ ആ ന്യൂവാസ് പുതിയ രക്തക്കോഴുകൾ കരിഞ്ഞു പോവുകയും കണ്ണിനുള്ളിലേക്ക് ബ്ലീഡ് ചെയ്യാനുള്ള റിസ്ക് കുറയും അതുപോലെ തന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് തടയാനും കഴിയും ഇനിയിപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് നമ്മൾ ചികിത്സിച്ചില്ല നമ്മൾ ഡിറ്റക്ട് ചെയ്തില്ല കാഴ്ച കുറഞ്ഞു അപ്പം ഡയബറ്റിക് മാക്ല റെഡിമേ കൊണ്ടാണ് കാഴ്ച കുറയുന്നതെങ്കിൽ കണ്ണിൻ്റെ നടുക്കുന്ന നേരത്തെ പറഞ്ഞ ഫോവിയുടെ നടുക്ക് ഒരുപാട് നീര് കെട്ടുന്നതുകൊണ്ടായിരിക്കും കാഴ്ച കുറയുന്നത് ആ സ്റ്റേജിൽ നമുക്കിപ്പം വളരെ അഡ്വാൻസ് അഡ്വാൻസായിട്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രാവിട്രിയൽ ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞ പ്രത്യേക മരുന്നുകൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കണ്ണിനകത്തേക്ക് കുത്തിവെക്കും ആ അത് വലിയ വേദനയൊന്നും ഇല്ലാത്തൊരു പ്രൊസീജിയറാണ് അതുകൊണ്ട് ഒരുപാട് കാഴ്ച ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും കാഴ്ച നിലനിർത്തിക്കൊണ്ട് പോകാനും സാധിക്കും അതല്ലാതെ തന്നെ അത് മാക്ലാ റെഡിയും ഒക്കെ അതല്ലാതെ കണ്ണിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡ് ചെയ്തു അല്ലെങ്കിൽ റെറ്റിനെ വിട്ട് വന്നു റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് വന്നു അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണെങ്കിൽ കണ്ണിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസർജിക്കൽ ഓപ്പറേഷൻ സൂചിത്വ തുന്നലൊന്നും ഇല്ലാത്ത വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സർജറി കൂടെ നമുക്ക് കണ്ണിൻ്റെ റെറ്റിനെ തിരിച്ചൊട്ടിക്കാനും അതുപോലെ തന്നെ കണ്ണിനകത്തുള്ള ബ്ലഡൊക്കെ നീക്കം ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ രോഗം തടയാനുള്ളതൊന്ന് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ാണ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനം തടയൽ ഇനിയാണ് തടയാന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ നന്നായി കൺട്രോൾ ചെയ്യും ഏറ്റവും ഷുഗർ ബി കൊളസ്ട്രോൾ ഈ മൂന്ന് സാധനം വരും ഷുഗർ മാത്രമല്ല ഇതിനകത്തുള്ള കൾപ്രീറ്റ് ബിപിയും അതുപോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു റോളുണ്ട് ഡയബറ്റീസ് ഇല്ലാത്ത ആളുകൾക്ക് ബി പി ഉള്ളതിനേക്കാളും അപകടമാണ് ഡയബറ്റീസ് ഉള്ള ആൾക്ക് ബി കാരണം ഓൾറെഡി വീക്ക് ആയിട്ടുള്ള രക്തക്കോളുകൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാപ്പലറീസിനെല്ലാം ചെറിയ ചെറിയ സൂക്ഷിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബ്ലഡിൻ്റെ പ്രഷറും കൂടി കൂടുമ്പോൾ അതിനുള്ള സാധനങ്ങൾ പുറത്തേക്ക് ലീക്ക് ചെയ്യാനും അതുപോലെ ബ്ലീഡ് ചെയ്യാനുള്ള റിസ്ക് കൂടുകയാണ് അപ്പോൾ ബി പി നല്ലപോലെ കൺട്രോൾ ചെയ്യണം കൊളസ്ട്രോൾ നല്ലപോലെ കൺട്രോൾ ചെയ്യണം കൊളസ്ട്രോൾ കൂടിയാലെന്താ പറ്റുന്ന പറഞ്ഞാൽ ഈ ലീക്ക് ചെയ്യുന്ന അതിനകത്ത് വരുന്ന ദ്രാവകത്തിൻ്റെ കൂടെ കൊഴുപ്പും കൂടെ വരും ഈ കൊഴുപ്പും കണ്ണിൻ്റെ മാക്കുലയുടെ അടിയിൽ വന്ന അടിയും ഈ കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചികിത്സ ചെയ്താലും അത് പോവാത്ത ഒരു സ്റ്റേജിലേക്ക് പോകും അതുകൊണ്ട് കൊളസ്ട്രോളും വളരെയധികം കൺട്രോൾ ചെയ്യണം അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് തന്നെയാണ് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക ബി പി കൺട്രോൾ ചെയ്യുക ഓക്കെ സമയോടെ പൂർണ്ണമായി ഡയബറ്റിക് റെട്ടിനോപതിയെ കുറിച്ച് വിശദീകരിച്ചു